ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ ഇന്ന് ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ ഗുരുവായൂരിന്ന് ചാവക്കാടേക്ക് പോകുന്ന റൂട്ടിലാണ് ഉള്ളത്. ഒരു റോഡ് സൈഡിലായിട്ട് തന്നെ ഒരു പ്രാവും കൂട് കണ്ട്. ഒരു ലോഫ്റ്റാണ് കേട്ടോ. ഒരു 10-20 ജോഡി പ്രാവുണ്ട്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ചേട്ടനാണ് വളർത്തണെ. അപ്പോൾ അവിടെ ചോദിച്ചിട്ട് കയറി ജസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു വീഡിയോ വെക്കാന്ന് വിചാരിച്ചു. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. റോഡേ പോകുമ്പോൾ കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ലോഫ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗഭാഗ്യ ലോഫ്റ്റ് എന്നാണ് ലോഫ്റ്റിന്റെ പേര്. ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ ഞാൻ റോഡേ പോയപ്പോൾ ഈ പ്രാവുകളെ കാണുകയും വണ്ടി നിർത്തി ആ നമ്പറിൽ വിളിച്ചപ്പോഴേക്കും ആ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഇതേപോലെ പ്രാവിനെയൊക്കെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കയറ്റി കാണിച്ചു. അതിനുശേഷമാണ് ഞാൻ ആ വീഡിയോ ആയിട്ട് എടുത്തു തുടങ്ങുന്നത് കേട്ടോ. അടിപൊളി ബംഗ്ലാവ് പോലത്തെ വീട്. അതിൻ്റെ സൈഡിലാണ് ഈ ലോഫ്റ്റ് കേട്ടോ. അപ്പോൾ ലോഫ്റ്റിൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ കാണിക്കാം. അതിൻ്റെ അകത്താണ് പ്രാവുകളുള്ള. ഇനി ആ ചേട്ടൻ്റെ അടുത്ത പ്ലാൻ തുറന്നു വിട്ട് വളർത്തുന്ന രീതിയിലിടാമെന്നും പറഞ്ഞതാ. ഇവിടെ ഒരു ഷെഡൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ലോഫ്റ്റിലെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ചേട്ടാ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജമാൽ. ചേട്ടൻ എത്ര വർഷമായി പ്രാവ് വളർത്തി തുടങ്ങി? ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഗൾഫിലായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നപ്പോ അങ്ങനെ വെറുതെ ഒരു ഹോബി അങ്ങനെ തുടങ്ങി അത്ര ഉള്ളൂ. ഓക്കെ, ചേട്ടന്റെ പ്രാവുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. ഇത് സാറ്റിനാണ്. ഇത് ഓസ്ട്രേലിയൻ ബ്ലാക്ക്. നല്ല ഒന്നും ഗ്യാപ്പില്ലാത്ത ടൈപ്പാണ്. മാക്സി പൗഡർ. രണ്ട് ഫാൻ്റെയില്. ഇത് നാടല്ലേ? അപ്പം നല്ല നീറ്റായിട്ടാണ് ചേട്ടൻ കൂട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണത്. അപ്പം കൂടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. എത്ര രൂപ ചിലവ് വന്നു ചേട്ടാ ഈ കൂട് ഉണ്ടാക്കാനായിട്ട്? മൊത്തം 3 ലക്ഷം രൂപ വന്നു. ഇതിൻ്റെ അപ്പുറത്തുണ്ട് ഷെഡും ഇതും ചേർത്തിട്ട്. പുറത്തേക്ക് വിടാനുള്ള ഫ്രീ ആവും. ഓക്കെ. അപ്പം നല്ല അടിപൊളിയായിട്ടാ ചെയ്തിരിക്കണേ. ഇതാ മുകളിൽ ഫാനുണ്ട്, ഓരോ കൂട്ടിൽ ലൈറ്റിംഗ്സ് ഉണ്ട്. ഈ കേജുകളിലെല്ലാം സെപ്പറേറ്റ് വെള്ളം താനേ വരും. അതെങ്ങനെയാ അതിന്റെ രീതിയൊക്കെ? അതിന്റെ ഉള്ളിൽ ഒരു സ്പ്രിംഗ് ആണ്. അത് ഈ ഇതിനനുസരിച്ച് മറ്റേ അത് താഴ്ന്നതിനനുസരിച്ച് ഓപ്പൺ ആവും. ഓക്കെ. അതിന്റെ ഉള്ളിൽ ഒരു കൂട്ടുവാൾ പോലത്തെ. ഓക്കെ. അപ്പൊ മുകളിലെ ഒരു ചെറിയ ടാങ്കിൽ വെള്ളം വെച്ചാൽ മതി. വെള്ളം അവിടെ നിന്ന് പൈപ്പിൽ നിന്ന് കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ട്. ഓക്കെ. അപ്പൊ വെള്ളം ഇവിടെ വരും. അങ്ങനെ ഇപ്പൊ കുറച്ചായിട്ട് ചെറിയൊരു ലീക്കൊക്കെ ഉണ്ട്. ഇപ്പൊ അത് അതായത് ഒറ്റ ടാങ്ക് ഉണ്ട്. അതിൽ നിന്ന് ഈ ഇവിടുത്തെ എല്ലാ ഗേജിലേക്കും വെള്ളത്തിന്റെ കണക്ഷൻ ഇതേപോലെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വെള്ളം കുറയണനുസരിച്ച് നിറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിലാണ്. അവന് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാ ചേട്ടാ കൊടുക്കാറ്? പിജിയൺ മിക്സ്. ഓക്കെ. ഇതില് 10-17 ഐറ്റംസ് അതില് മിക്സ് വരുന്നു. ചേട്ടൻ എങ്ങനെ ഈ പ്രാവ് വളർത്ത് താല്പര്യമായിട്ട് വന്നതാണോ? പ്രാവ് എന്താ സെലക്ട് ചെയ്തത്? നാടൻ പ്രാവുകൾ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിങ്ങനെ പുറത്ത് അഴിച്ചു വിട്ടിട്ട് വളർത്തിയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി ടൈം പാസ് അങ്ങനെ തുടങ്ങിയതാണ്. ആ പ്രാവിന്റെ സെയിലും കാര്യങ്ങൾ എങ്ങനെയാ? ഇപ്പൊ വിൽപ്പന കുറവാണ്. നല്ല അടിപൊളി വീടിന്റെ ഫ്രണ്ടിലാണ് ഇവര് കൂട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണേ. അതിൻ്റെതായ നീറ്റ്നെസ് ചേട്ടൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടില് തറയൊക്കെ അതാ ടീൽസ് ആണ് ഇട്ടിരിക്കണേ. അപ്പൊ ഈ സ്റ്റൂൾ ഇട്ടിരിക്കണെന്ന് പറഞ്ഞാൽ മുകളിലത്തെ അറയിൽ കയറി കാണണം എത്തത്തില്ല. അതുകൊണ്ടാണ് സ്റ്റൂൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. രണ്ട് ജോഡി ഹോമർ ഉണ്ട്, കുറെ നാടൻ പ്രാവ് ഉണ്ട്,
ഒന്ന് രണ്ട് ഓസ്ട്രേലിയൻ ബ്ലാക്ക് നല്ല നീറ്റാണ്, കുറച്ച് സിറോസ് ഉണ്ട്. ഇനിയുള്ള പ്ലാനാണ് ഈ കാണിച്ചു തരുന്നത്. നമ്മുടെ പ്രാവൻകൂടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതാ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതാ വെള്ളം വെച്ച് ഇതാ ഈ കേജ് ഒക്കെ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുക. ഇത് അതെ അതെ. അപ്പൊ ഞാൻ റോഡെ പോയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേജ് കണ്ടിട്ട്. എന്നാലും കുറച്ച് നെഗറ്റീവ്സ് എനിക്ക് തോന്നി, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇപ്പോൾ ചോദിച്ച് വിളിച്ചു വരുത്തിയിട്ട് കുറ്റം പറഞ്ഞു പോയെന്ന് വിചാരിക്കരുത്. ചേട്ടൻ നല്ല പൈസ ചിലവാക്കി കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നല്ല ലക്ഷറി കേജൊക്കെയാണ്, നല്ല സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പ്രാവിൽ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. ചേട്ടൻ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ പ്രാവ് വളർത്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വാങ്ങിയപ്പോൾ ഫാൻസിയൊക്കെ പലരും മാർക്കൗട്ടും ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ കൊടുത്ത് ചേട്ടനെ നല്ല പൈസയ്ക്ക് വാങ്ങി പറ്റിക്കപ്പെടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ മാർക്കൗട്ടും അത്ര പെർഫെക്റ്റ് ക്വാളിറ്റി ഇല്ലാത്ത ചില പ്രാവുകൾ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഇതേപോലെയൊക്കെ ലോഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർ ഒരു ഇനം ചൂസ് ചെയ്യുമ്പോൾ ആദ്യം അതിനെപ്പറ്റി നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായി ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രാവ് തന്നെ വാങ്ങിയാൽ മാത്രമേ നാളെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വിറ്റാൽ കുറച്ചെങ്കിലും പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. പിന്നെ ബൈ.